ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭരത് അവന്തികയോട് ഓരോരോ കാര്യങ്ങൾ പറയുക. എടോ, കൺമണിയും താനും എപ്പോഴും വഴക്കിടാൻ പാടില്ല. കാരണം കൺമണിക്ക് താൻ വേണം, തനിക്ക് കൺമണി വേണം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിരിയാനോ മറക്കാനോ പറ്റില്ല. അങ്ങനെയുള്ളപ്പോഴാണോ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടുന്നേ എന്നും, എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട, ആരുടെ സ്നേഹവും വേണ്ട എന്നും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പോൾ ഭരത് പിന്നാലെ ചെന്നു, അവന്തിക അങ്ങനെ പറയില്ലേടോ, കൺമണിയെ താൻ മുമ്പൊക്കെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതല്ലേ. ഞാൻ തന്നെ കൺമണിയെ വഴക്ക് പറയുമ്പോഴും അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ താൻ എന്നെ തടഞ്ഞിട്ടില്ലേ, അവളെ സംരക്ഷിച്ചിട്ടില്ലേ. അതൊക്കെ ഭരത്തിനറിയാം, പക്ഷെ അവളെന്തൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലോ അവളെന്നോട് ഇന്ന് പെരുമാറിയത്. സാരമില്ല, എനിക്കാരും വേണ്ട. ദേ, എന്തായാലും തീരുമാനിച്ചതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമുക്ക് തീരുമാനം മാറ്റണ്ട. എന്നെ അവളിനി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നവുമില്ല. പക്ഷേ ഭരത്തിനെ കുറ്റം പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അവളിപ്പോൾ എന്നോട് എന്താ പറയുന്നതെന്നറിയാമോ, ഭരത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഏട്ടനെ പൊക്കി പറയുക, എന്നാലും എനിക്ക് സഹിക്കാത്ത കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഭരത്തിനൊരു വാക്ക് തരിക, ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഭരത്തിൻ്റെ കൂടെ നിൽക്കൂ, പോരെ ഈ ഒരു വാക്ക് മാത്രമേ എനിക്ക് തരാൻ പറ്റൂ എന്നും പറഞ്ഞ് അവന്തിക അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഭരത്, ദൈവമേ ഞാനും ദേവയും തമ്മിലുള്ള പ്രശ്നത്തിൽ കൺമണി അവന്തികയും പ്രശ്നത്തിലാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം മധുരിമയുടെ വീട്ടിലാണ് ദേവയും കൺമണിയും അവിടെ ചെല്ലുന്നിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, മോളെ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ എഴുന്നേക്കാൻ ശ്രമിക്കുക. എൻ്റെ അച്ഛ ഇവിടെ കിടന്ന് കിടന്ന് മതിയായി, അതുകൊണ്ടല്ലേ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യം അങ്കിളെ, ഇവിടെ എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ കാത്തിരിക്കുക ഞങ്ങളൊക്കെ. നേരത്ത് അങ്കിളത് തടയണ്ട, അവള് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. എൻ്റെ മോളെ ഇവൾ നടന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും കരയേണ്ടി വരും. ഇല്ല കൺമണി, ഇവിടെ കിടന്ന് കിടന്ന് മതിയായതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റൊന്ന് നടക്കാൻ നോക്കിയത്. അതിനാ അച്ഛൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്. ടെൻഷൻ അടിക്കേണ്ട, എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും അച്ഛനൊന്നും മനസ്സിലാവണില്ല, ഞാനെന്ത് ചെയ്യാനാ. ദേ മധുരിമ എന്തായാലും നീ ശ്രമിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ എന്ന് കരുതി ഇനി ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. നടക്കണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം. എന്തായാലും നിനക്ക് നടക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ട് കൺമണി, എനിക്ക് നടക്കാൻ തോന്നുന്നുണ്ട്. നടക്കാൻ മാത്രമല്ല, ഞാൻ നടക്കും, ഒരുപാട് നടക്കും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും അപ്പുറം അപ്പുറം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഞാൻ വിജയിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഒരു പാഠം പഠിച്ചല്ലോ, ഇനി ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെ ഒരു പാഠം പഠിച്ചവർ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അത് തലയിൽ ബുദ്ധിയില്ലാത്തവരാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇനി ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കില്ല. പിന്നെ മധുരിമ ഈ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വരുമ്പോൾ പുതിയൊരു മധുരിമയായിരിക്കും. പല കാര്യങ്ങളും ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൺമണി ചോദിക്കുക, അതെന്ത് കാര്യം മധുരിമേ? അതൊക്കെ ഞാൻ പറയാം. ആദ്യം നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് നടത്തിക്കേ. അപ്പോൾ ദേവയും കൺമണി എഴുന്നേറ്റ് മധുരിമയെ നടത്തിക്കുകയാണ്. അങ്ങനെ മധുരിമയെ രണ്ടുപേരും പിടിച്ച് നടന്നുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഈ സ്ഥലമൊക്കെ പുതിയതായിട്ട് തോന്നുക കൺമണി. ദേവ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിലോ ദേ ഞാൻ ആ കിടപ്പ് തന്നെ കിടന്നേനെ. അപ്പോൾ ജയന്തൻ സന്തോഷത്തോടെ നിൽക്കുക, അങ്കളെന്തോന്നും പറയാത്തെ, ഞാൻ എന്ത് പറയാനാ മക്കളെ, കാണാൻ കാത്തിരുന്ന നിമിഷമായത്, എൻ്റെ മോളൊന്ന് എഴുന്നേറ്റ് നടക്കൂല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വേദനകളൊക്കെ പോയി, അതിൻ്റെ സന്തോഷം എനിക്ക്. എന്തായാലും മനസ്സിൽ വലിയൊരു ഭാരം ഉണ്ടായിരുന്നു, ആ ഭാരം ഇല്ലാതായത് നിങ്ങൾ കാരണം എന്നൊക്കെ. അങ്കളെ അങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾ കാരണമല്ല, മധുരിമയുടെ പ്രയത്നം കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. എന്തായാലും അങ്കൾ സന്തോഷത്തോടെ ഇരിക്കും, ഇനി മധുരിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ മധുരിമ പതുക്കെ ആ മതിലിൽ ചാരി പിടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങി. എന്തായാലും ഞാൻ നടക്കും കൺമണി, നടന്നിരിക്കും. ഇനിയേ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കഥക് തുറക്കാൻ വരുന്നത് ഞാനായിരിക്കും, കഥക് തുറന്ന് ഞാൻ നിങ്ങളെ വിളിക്കും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും കൺമണിക്കും ദേവയ്ക്കും ഒരുപാട് സന്തോഷമായി. നീ വരുന്നതും കഥക് തുറക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്ന് കരുതി വേറെ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ എന്നൊക്കെ പറയാം. ഇല്ല, ഞാൻ വേറെ ഒരു അബദ്ധവും കാണിക്കില്ല, എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. ഇനി ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കൺമണി. എന്തായാലും അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മധുരിമ ഇങ്ങനെ നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട് തന്നെ. അപ്പോഴേക്കും ജയന്തൻ ഒരുപാട് സന്തോഷമായി. പിന്നീട് വനജയാണ് കാണിക്കുന്നത്. വനജ സ്വപ്നയോട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവയും കൺമണി എത്തി. എങ്ങനെയുണ്ട് വനജേച്ചി, സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ല കൺമണി. എന്തായാലും
ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ പോകുന്നു എന്നൊക്കെ പറയാം. ആ അല്ല, നമ്മുടെ കിങ്ങിണിക്കുട്ടി എവിടെ? ആ അവൾക്കേ അപ്പുറത്തൊരു കൂട്ടുകാരത്തിയെ കിട്ടി, ആ എൻ്റെ കൂടെ കളിക്കാൻ പോയിരിക്കുക. ആ മോൾക്ക് ഇങ്ങനെ സമയം പോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ, അവൾ കളിച്ചോണ്ട് നടന്നോളും അല്ലേ ചേച്ചി? ആ അതെ. അല്ല സ്വപ്ന ചേച്ചി, വിജയേട്ടനെവിടെ? ആ വിജയേട്ടൻ ദേ വനചേച്ചിയുടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ അറിയാൻ പോയിരിക്കുക, ഇന്നാണല്ലോ ഓപ്പറേഷൻ നടക്കുന്നത്, അതുകൊണ്ട് അത് സംസാരിക്കാൻ പോയിരിക്കുക. അപ്പോഴേക്കും ദേവയും അങ്ങോട്ട് നോക്കുകയാണ്. ദേവ ചോദിച്ചു, എന്താ വനചേച്ചി? വനചേച്ചിയുടെ മുഖത്തൊരു വിഷമം. ഏയ് ഒന്നുമില്ല, ഇന്നാ എന്നെ കീറിമുറിക്കുന്ന ദിവസം അറിയുന്നത്. ഹാ അതിന് കീറിമുറിക്കുകയെന്ന് ആരാ പറഞ്ഞേ? ഇപ്പോഴൊക്കെ ഓപ്പറേഷൻ കറണ്ടിലല്ലേ നടക്കുന്നേ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന അത്രേ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും കൺമണിയുടെ മുഖത്ത് ഭയങ്കര സങ്കടം. സ്വപ്ന ചോദിക്കുക, എന്താ കൺമണി നിന്റെ മുഖം വാടിയിരിക്കുന്നേ? ആ അപ്പോൾ വനജ, അതെയല്ലോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എൻ്റെ വനജേച്ചി, അത് മാത്രം നടക്കാത്ത കാര്യമാണ്. ഞാൻ മുമ്പ് വില്ലിയായിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരെയും പിരിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, ഒരിക്കലും നടക്കാത്ത കാര്യം. അതുകൊണ്ട് അതൊന്നുമല്ല പ്രശ്നം, വേറെ എന്തോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിജയ് വരെ ആ വിജയേട്ടൻ വന്നല്ലോ. എന്ത് പറഞ്ഞു വിജയേട്ട? ഡേറ്റ് ഫിക്സ് ചെയ്തോ? ആ ഇല്ലടാ ദേവ, ഓപ്പറേഷൻ നടക്കില്ല എന്നാ പറയുന്നേ. അതെന്താ കാരണം? അതെന്താ നടക്കാത്തെ? അത് വനജിക്ക് ഷുഗറും ഇതൊക്കെ കൂടുതലാണ്, ഷുഗറുള്ളപ്പോൾ ഓപ്പറേഷൻ ചെയ്യില്ല എന്നാ പറയുന്നേ. അത് കുറഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആണോ? ഷോ വല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ. ആ സാരമില്ലെന്നേ, വിധിച്ചിട്ടില്ല. ഞാൻ പണം കൊണ്ടുവന്നു, ആൾക്കാരെ കൊണ്ടുവന്നു, എന്നിട്ടും ഓപ്പറേഷന് വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ വിധി ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്നൊക്കെ വനജ. ഹാ വനജേച്ചി, ഷുഗർ മാറിയിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ഓപ്പറേഷൻ കഴിയുന്നതുവരെ, ഷുഗർ നോർമലാവുന്നവരെ ഇവിടെ ഇരുന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ പോരെ. ഏയ് അതൊന്നും വേണ്ട, ഓപ്പറേഷൻ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകണം എന്ന് വനജ പറയുക ഇത് കേട്ടതും. ആ എന്നാൽ പിന്നെ ശരി, ചേച്ചിക്ക് ഇരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം. വിജയേട്ടാ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി വനജേച്ചി, വിഷമിക്കണ്ട, മനസ്സിനെ വിഷമിപ്പിക്കരുത് കേട്ടോ, ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് കൺമണിയും ദേവയും പോയി. അവർ പോയി കഴിഞ്ഞതും വനജ സങ്കടപ്പെട്ടിരിക്കുക, സ്വപ്നയും വിജയും ആശ്വസിപ്പിച്ച് പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് അവന്തിക പാത്രമൊക്കെ കഴുകി വെക്കുക. അപ്പോഴേക്ക് കൺമണി ഒരു കവറിൽ നിറയെ പച്ചക്കറിയായിട്ട് വന്നിട്ട്, ആ അതെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ ഇപ്പോൾ, മേടിക്കാൻ പോകുമ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോകുന്ന വില, അതുകൊണ്ടേ സാധനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും എടുക്കണം, വെറുതെ പാഴാക്കരുത് എന്നും പറയാതെ കേട്ടതും അവന്തികയ്ക്ക് ദേഷ്യം കയറി പൈപ്പ് പൂട്ടി വെച്ചിട്ട്, അതേ നീ എന്താ പറഞ്ഞു വരുന്നേ, എനിക്ക് നിന്റെ സാധനങ്ങളൊന്നും വേണ്ട. ആ വേണ്ടെങ്കിൽ എടുക്കണ്ട, ഞാൻ എടുത്തു വയ്ക്കുന്ന സാധനങ്ങൾക്ക് എനിക്ക് കണക്കുണ്ട്, അത് ഞാൻ നോക്കും എന്നും. ആഹാ ഇടി നീ എന്താടി പറഞ്ഞു വരുന്നേ, അപ്പം ഞാൻ എപ്പോഴാടി നിന്റെ മുതൽ കക്കാൻ വന്നിട്ടുള്ളത്? ഓഹോ നീ എന്നെ കള്ളിയാക്കുകയാണല്ലേ, അതൊന്നും എനിക്കറിയില്ല, ആ എടുത്ത എൻ്റെ സ്വഭാവം മാറും. ദേ നീ എൻ്റെ കൂട്ടുകാരത്തി ആയിപ്പോയി, പിന്നെ നാത്തൂനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഹാ നീ എന്ത് കാണിക്കും, എനിക്ക് പേടിയൊന്നുമില്ല, കാണിച്ചാ എനിക്കും അറിയാം കാണിക്കാൻ എന്നും പറഞ്ഞ് കൺമണി രണ്ടുപേരും മുട്ടനടി. അത് കേട്ടുകൊണ്ട് ദേവ വന്നു, എന്താ എന്താ ഇവിടെ പ്രശ്നം? ഏട്ടാ കണ്ടില്ലേ, ഇവള് മേടിച്ചുകൊണ്ടൊന്ന് സാധനമൊന്നും ഞാൻ എടുക്കാൻ പാടില്ല, ഞാൻ എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ കട്ടെടുക്കുന്ന ഇവളുടെ വർത്തമാനം. ആ എന്തായാലും എനിക്ക് മനസ്സിലായി, ഇവിടെ എനിക്ക് ഇവൾക്ക് ഇനി ഒരുമിച്ച് നിന്നു പോകാൻ പറ്റില്ല. ഭരത്തേ ഭരത്തേ എന്നും പറഞ്ഞ് വിളിക്കുക. അത് കേട്ടതും ഭരത്ത് വന്നു, എന്താ എന്ത് പറ്റി? എന്താ എന്താ അവന്തിക? ദേ ഭരത്തൊരു വീട് നോക്കണമെന്ന് പറഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് നോക്ക്, നമുക്കിവിടെ നിന്ന് മാറാം എന്നും പറഞ്ഞ് അവന്തിക ഒച്ചപ്പാടിട. അപ്പോഴേ കൺമണി വന്നിട്ട്, ആ മാറാനുള്ളവരൊക്കെ പെട്ടെന്ന് മാറണം, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്നൊക്കെ. ഹാ ഹാ ഏട്ടാ, ഏട്ടൻ ഇതൊക്കെ ഇവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നോക്കി നിൽക്കുവല്ലേ. ഹാ ഇതെന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിൽ തല്ലിയിട്ട് വെറുതെ എൻ്റെ പേരെടുത്തിടുന്നേ, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഓഹോ അപ്പം ഏട്ടൻ എന്നോട് ചൂടാവാം, ആ നിൽക്കുന്നവളോട് ഏട്ടന് ചൂടാവാൻ പറ്റില്ലല്ലോ. ആ സാരമില്ല വാ ഭരത്തെ, ഈ വീട്ടിൽ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, വാ ഭരത്തെ, ഭരത്ത് പറയുന്നതോ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക ദേഷ്യപ്പെട്ട് മുറിക്കകത്തേക്ക് ഓടിപ്പോവുകയാണ്. അവന്തിക പോയി കഴിഞ്ഞതും ദേവ ഭരത്തിനെ നോക്കുക ഇങ്ങനെ, ദൈവമേ എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് ഒരു പിടിയും കിട്ടാതെ നിൽക്കുക ഭരത്തും. അങ്ങനെ അവന്തിക അവിടെ നിന്ന് വിളിക്കുക, ഭരത്തെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? അപ്പം ഭരത്ത് അങ്ങോട്ട് ചെന്നു, കൺമണി പോയി മുറിയിലിരുന്നു. ദേവ ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും നമ്മുടെ വനജയാണ് കാണിക്കുന്നത്, വനജ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. സ്വപ്ന പറയുക, ആ ചേച്ചി സങ്കടപ്പെട്ടെന്ന് ഇരിക്കണ്ട, വെറുതെ മോളെയും കൂടെ സങ്കടപ്പെടുത്തണ്ട. ആ ഞാൻ മോളോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു സ്വപ്നെ, ആൻറ്റി അങ്കിളെ സ്നേഹിക്കണം, ആൻറ്റി അങ്കിളും ഇനി മോക്ക് എന്നും കൂടെ ഉണ്ടാവുന്നതേ, ആ കൊച്ചിൻ്റെ തലയിൽ താങ്ങാൻ പറ്റുന്ന ഭാരം കയറ്റി വെച്ച് കൊടുത്താൽ പോരെ.
എന്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന അതിനെയൊന്നും. ഏയ്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല വിജയ്. അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. ആ, എന്തൊക്കെയായാലും ശരി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിജയ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതാക്കാണ്. ആ, ഞങ്ങളെ നാളെ വീട് വരെ ഒന്ന് പോവുക വനജയ്. എന്തിനാ? എന്തിനാ വിജയ്? അത് അച്ഛനേൽപ്പിച്ച പൈസ തിരിച്ചു കൊടുക്കാനാ. കാരണം ഓപ്പറേഷൻ നടക്കാത്ത സ്ഥിതിക്ക് അത് ഇവിടെ ഇരുന്ന ചിലവായി പോകും. അതുകൊണ്ട് അവിടെ വെക്കുകയാണെങ്കിൽ ഇനി ഓപ്പറേഷൻ നടക്കുമ്പോൾ നമുക്ക് മേടിച്ചാൽ മതിയല്ലോ. ആ, അതെന്തായാലും നല്ല കാര്യമാണ് വിജയ്. അച്ഛൻ്റെ അമ്മയുടെയും പണം അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. എന്തായാലും നമുക്കത് കഴിയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മേടിക്കാമല്ലോ. ആ, പിന്നെ ഞാൻ പോകുന്നില്ല വന്ന ചേച്ചി. അതെന്താ ചേച്ചി? ഞാൻ പോയാലേ ചേച്ചി ഇവിടെ പണിയെടുക്കും. ഏയ്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ, ഞാൻ പണിയൊന്നും എടുക്കില്ല. ആ, പണിയെടുക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നാൽ ഞാൻ പോകാം. തീർച്ചയായിട്ടും പണിയൊന്നും എടുക്കില്ല, ഇത് വാക്ക് എന്നും പറഞ്ഞ് വനജ വാക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം വിജയ് സ്വപ്ന അവിടെ നിന്ന് പോയി. അവർ പോയി കഴിഞ്ഞതും വനജ സങ്കടത്തോടെ പൊട്ടിക്കരയുക. എൻ്റെ വിധിയെടുത്തു, ഞാൻ മരിച്ചു പോകും, എനിക്ക് ഉറപ്പാണ്. ഇനി എൻ്റെ മോൾക്ക് കൂട്ട് വിജയും സ്വപ്നയും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ആനന്ദവർമ്മയും സുശീലമ്മയുമാണ്. ആ, അച്ഛാ. ആ, മോനെ വിജയ്, ഇതെന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ? അത് പിന്നെ അച്ഛാ, ഞാൻ അച്ഛനോട് പണം മേടിച്ചിരുന്നില്ലേ, അത് തരാനായിട്ട് വന്നതാ. അതെന്താടാ മോനെ, വനജയുടെ ഓപ്പറേഷൻ പിന്നെ നടക്കുമെന്ന് മോൻ പറഞ്ഞായിരുന്നല്ലോ, അന്നേരം ഇത് ആവശ്യപ്പെടില്ലേ? അപ്പൊ സ്വപ്ന, എൻ്റെ അച്ഛാ, ഇത് പണമാ. പണം നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പല ബുദ്ധികളും തോന്നും, കുറച്ച് അതിൽ നിന്ന് എടുത്താലോന്ന് തോന്നും. ആവശ്യം ഇങ്ങനെ പരപരാ വരും, അതെടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ എടുത്താലോന്ന് തോന്നും. അതുകൊണ്ട് അത് വേണ്ട അച്ഛാ. അപ്പോഴേക്ക് അത് കേട്ടുകൊണ്ട് രവി വന്നു. ആഹാ അച്ഛാ, നമ്മുടെ സ്വപ്ന തന്നെയാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ, എനിക്കും. അതെ രവി, എന്തായാലും സന്തോഷമായി. മക്കളിൽ പലരും ദുഷ്ടന്മാരാണെങ്കിലും ദേ വേറെ മക്കളൊക്കെ എന്നെ സന്തോഷത്തോടെ നോക്കുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം. മോനെ, നീ പറഞ്ഞത് ശരിയാ, പൈസ കയ്യിലിരുന്ന് അത് ചിലവായി പോകും. അതുകൊണ്ട് തന്നെ പണം വാങ്ങി ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചോളാം, എൻ്റെ അലമാരയിലിരിക്കുമ്പോൾ അതിനൊരു സേഫ്റ്റി ഉണ്ടല്ലോ മോനെ എന്നൊക്കെ പറയാ. ശരി അച്ഛാ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇതച്ഛ പൈസ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. ആ വിജയ്, എന്തായാലും എനിക്ക് സന്തോഷമായി. കാരണം നമുക്ക് ഒരു ലിസ്റ്റ് തന്നെ എഴുതിയിടാം, നന്നായ മക്കൾ ഏതാണ് നന്നാവാത്ത മക്കൾ ഏതാണെന്നൊക്കെ. എന്തായാലും നന്നാവാത്തവരോടൊപ്പം ആണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്, അത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്, അതറിയാച്ച. പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മോനെ വിജയ്, ദേ ഇനി പൈസ ഇല്ലാന്നും പറഞ്ഞ് കടുങ്കൈ ഒന്നും കാണിക്കരുത് എന്നും സുശീലമ്മ. ഇല്ലമ്മേ, ഇനി ഞാൻ കിഡ്നി വിൽക്കാനൊന്നും പോകില്ലമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ആ അല്ലെന്നേ, ദേവ വിളിച്ചില്ലല്ലോ. ഹ, അവൻ വിളിച്ചോളൂന്നേ, അവൻ ഓട്ടത്തിലായിരിക്കും, പരക്കം മാഞ്ഞ് നടക്കുക അമ്മച്ചീസ് തുറക്കാൻ. ആ, അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, അവനെ ഇങ്ങോട്ട് വിളിച്ചോളും, അപ്പം സംസാരിക്കാൻ. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പാവം, അവനും ഒരുപാട് ടെൻഷനുണ്ട്. അതെ അമ്മേ, നമ്മളെക്കാളുമൊക്കെ കൂടുതൽ ഇപ്പോൾ വേദനിക്കുന്നത് ദേവയാ. തങ്ങനെ നല്ല ഇടമുണ്ടെങ്കിലും അവന് സമാധാനം കൊടുക്കുന്നില്ലല്ലോ ഇവിടെയുള്ള ചില രാക്ഷസ കൂട്ടങ്ങൾ. എന്ത് ചെയ്യാനാ? ആ ആ, അത് ശരിയാണ്. ഗൗതമനും മോളും ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആർക്കും സമാധാനം ഉണ്ടാവില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം അനുഭവിക്കുക, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മയും സുശീലാമ്മയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ചിരിച്ചും കളിച്ചും വിജയും സ്വപ്നയും ഒക്കെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ബാഗൊക്കെ പാക്ക് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്ക് കൺമണി ടേബിളിൽ ഒന്നും മിണ്ടാതെ, ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവ, എടോ കൺമണി, അവർ രണ്ടുപേരും പോകുവാന്ന് താനെന്താ ഒന്നും മിണ്ടാത്തെ? ഹാ, ഇത് നല്ല കൂത്ത്. ഞാനെന്ത് മിണ്ടാരാ? എടോ പറയടോ, അവരോട് പോകണ്ട എന്ന് പറ. അവർ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ദേ നമ്മൾ രണ്ടുപേരും അങ്ങനെയാണോ താമസിച്ചിട്ടുള്ളത്? അങ്ങനെയാണോ കണ്ടിട്ടുള്ളത്? ദേ പുറത്തേക്ക് ഇറങ്ങിയ മൊത്ത ശത്രുക്കളാ. നമ്മൾ തമ്മിൽ തല്ലി പിരിയുന്നത് കണ്ട് സന്തോഷിക്കുന്ന ശത്രുക്കൾ, അവർക്കിടയിലേക്ക് നമ്മളിങ്ങനെ അടിച്ചു പിരിഞ്ഞിറങ്ങണോ? ഹാ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കും. അടിച്ചു പിരിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ നിന്ന് ആര് പോയാലും ഒരു വേദനയില്ല. പോകുന്നവരൊക്കെ പോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ, അത്രയും ചിലവ് കുറഞ്ഞു കിട്ടുമല്ലോ എന്നും. ഇത് കേട്ടതും അവന്തിക അവിടെ നിന്ന് ഭരത്തിന് വിളിക്കുക. ഭരത്തെ, ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭരത്ത് അങ്ങോട്ട് ചെന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോളാം, വേഗം റെഡിയാക്കല്ല എന്നും പറഞ്ഞിട്ട് അവന്തിക ഭയങ്കര വേഗത്തിൽ വീണ്ടും തുണിയൊക്കെ എടുത്ത് ബാഗിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ദേവ, എടോ കൺമണി, താൻ അവളെ അയാളെ ഒന്ന് വിളിക്കി, അവളോട് പോകണ്ടെന്ന് പറ, എനിക്കെൻ്റെ അനിയത്തി ഇവിടെ വേണം.
നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാടോ എന്നൊക്കെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, അവക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാണ്. അങ്ങനെ ഇപ്പൊ അവിടെ ആരും ഔദാര്യത്തിൽ ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൺമണി വാശി പിടിച്ച് നിൽക്കുക ഔദാര്യം എന്ന് കേട്ടതും അവന്തിക്ക് അവിടെ നിന്ന് തുള്ളിച്ചാടി വരികയാണ് ദേഷ്യത്തിൽ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു കിടിലൻ എപ്പിസോഡിനെ കാത്തിരിക്കുന്ന റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കൂട്ടുകാരെ. അപ്പം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക, കൺമണിക്കും അവന്തികയ്ക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത്? ഇനി അത് ശരിക്കും വഴക്കാണോ, ഇല്ലെങ്കിൽ ഇത് ദേവയെയും ഭരതനെയും ഒന്നിപ്പിക്കാനുള്ള വഴക്കാണോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കാനായിരിക്കും. ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.